നമസ്കാരം. ഡെനിം ടീൻ്റെ എല്ലാ പ്രേക്ഷകർക്കും നിങ്ങളുടെ സ്വന്തം പ്രതികരണങ്ങൾ പ്രതീക്ഷകൾ എന്ന തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഇതൊരു ലൈവ് പ്രോഗ്രാമാണ്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആർക്കും നമ്മുടെ പരിപാടിയിലേക്ക് വിളിക്കാം, പക്ഷേ വിളിക്കുന്നവരെ ശ്രദ്ധിക്കുക. നിങ്ങൾ ടി വിയുടെ അടുത്താണെങ്കിൽ പരമാവധി ടി വിയുടെ ശബ്ദം കുറയ്ക്കേണ്ടതാണ്. റേഞ്ച് കിട്ടുന്നില്ലെങ്കിൽ ഒരല്പം മാറി നിന്ന് സംസാരിക്കാനുള്ളൊരു ശ്രമവും കൂടെ നടത്തുക. പിന്നെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് മുതൽ ഒരു ചെറിയൊരു സമ്മാന പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ലൈവിലേക്ക് വിളിക്കുന്നവരോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം, നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ശരിയായ ഉത്തരങ്ങളാണ് നൽകുന്നത് എങ്കിൽ അവരെ പങ്കെടുപ്പിച്ച് പ്രോഗ്രാമിൻ്റെ അവസാനം നറുക്കെടുത്ത് രണ്ട് പേർക്ക് ഞങ്ങൾ സമ്മാനങ്ങൾ നൽകുന്നതാണ്. സമ്മാനം ലഭിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ലഭിച്ച അനൗൺസ് ചെയ്ത ഉടനെ തന്നെ നിങ്ങളുടെ പേരും വിലാസവും സ്ഥലവും കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പറും അതോടൊപ്പം നിങ്ങൾ ഏത് ഫ്രാഞ്ചൈസിയുടെ കീഴിലാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരാണോ കേബിൾ കണക്ഷൻ തരുന്നത് അവരുടെ ആ നെറ്റ്വർക്കിൻ്റെ മേൽവിലാസവും LCO കോഡും, അത് LCO കോഡും കോണ്ടാക്ട് നമ്പറൊക്കെ അവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. അതെല്ലാം കൂടെ കളക്ട് ചെയ്ത് എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരേണ്ടതാണ്. ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ 7994259825. ഈ നമ്പറിലേക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ ഞങ്ങളത് തിരിച്ച് നിങ്ങളെ വിളിക്കും. അടുത്ത ഒരാഴ്ചയ്ക്കുള്ളിൽ, അതായത് നമ്മുടെ ലൈവ് തുടങ്ങുന്നതിന് മുമ്പായി നിങ്ങളെ വിളിച്ച് സ്റ്റുഡിയോയിൽ വിളിച്ച് വരുത്തി നിങ്ങൾക്ക് ഞങ്ങൾ സമ്മാനം നൽകുന്നതും ആ നൽകുന്നതിൻ്റെ ക്ലിപ്പ് ഞങ്ങൾ ലൈവിൽ നിങ്ങൾക്കായി കാണിക്കുന്നതുമാണ്. ശ്രദ്ധിക്കുക, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഒരു ഏരിയയിൽ ഒരുപാട്, ഒരു ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു തൃപ്പൂണിത്തുറ ഭാഗമാണ് എടുക്കുന്നത് എങ്കിൽ ആ തൃപ്പൂണിത്തുറ ഭാഗത്ത് മേരി എന്ന് പറയുന്ന ഒരാൾ 5 പേരോ 6 പേരോ 7 പേരോ ഒരുപാട് പേരുണ്ടാവാം. പക്ഷേ ആ മേരി ഞങ്ങളെ വിളിച്ച് സമ്മാനം ലഭിച്ച ആൾ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്താൻ ഈ പറയുന്ന കാര്യങ്ങൾ അനിവാര്യമാണ്. അവൻ ആദ്യത്തെ കോളിലേക്ക് പോകാം. ഹലോ. ഹലോ, പറഞ്ഞോളൂ, ആരാ? ശൈലജ. ശൈലജ അല്ലേ? അതെ. എവിടുന്നാണ്? ചോറ്റാനിക്കര. ശൈലജ വിളിച്ചിട്ടുണ്ടോ നമ്മളെ? ഫസ്റ്റ് ടൈം ആണ്. ഓക്കെ, അപ്പൊ ഈദ് മുബാറക്ക്. ഇന്ന് മുസ്ലിം സഹോദരങ്ങൾ ഈദ് ആഘോഷിക്കുകയാണല്ലോ, ആഘോഷങ്ങൾ മാത്രമേ ഉള്ളവർക്ക് കേട്ടോ. അതുകൊണ്ട് ആഘോഷങ്ങളില്ല, പക്ഷെ നമ്മൾ ആശംസകൾ നേരെയാണ്. ഓക്കെ ചേച്ചി, ആരൊക്കെയുണ്ട് അടുത്ത്? നമ്മുടെ പ്രോഗ്രാം കണ്ടിട്ടുണ്ട് ഇതിനു മുമ്പ്. ആരൊക്കെയുണ്ട് വീട്ടില്? ഓക്കെ, കൊച്ചി പഠിക്കാണോ? ആ, ഏത് ക്ലാസ്സിനാ? ആറിൽ. ഓക്കെ, അപ്പൊ ചോദിച്ചോട്ടെ ചോദ്യം. തമാശയാണ് കേട്ടാ. പറയുമ്പോൾ, ഓക്കെ, പറയാനുള്ള അവസരം തന്നില്ല എനിക്ക്. അതിനു മുമ്പേ തന്നെ കട്ടായി നിന്നണോ? ബൈ ചാൻസ് കൈ തട്ടിയതാണോ? ഇനി റേഞ്ച് കട്ടായതാണോ? ചാർജ് തീർന്നതാണോ? അതോ റീചാർജ് തീർന്നതാണോ? എന്താണെന്നറിയില്ല, വീണ്ടും ട്രൈ ചെയ്യുക കേട്ടോ. ഹലോ. ഹലോ, ആ ടി വിയുടെ ശബ്ദം കുറയ്ക്കൂ കേട്ടോ. ആരാണ്? അനീഷ്. എവിടുന്നാണ്? മുണ്ടംവേലി. മുണ്ടംവേലി. നമ്മൾ വിളിക്കുന്ന അനീഷാണോ? ഓക്കെ, എല്ലാവരും വീട്ടിലില്ലേ? എല്ലാവർക്കും എൻ്റെ വിനീത വന്ദനം. ഓ, തീർച്ചയായിട്ടും. താങ്ക് യു. ഹായ്. ഹാപ്പി ഈദ്. സെയിം ടു യു. ഓക്കെ, ചോദ്യത്തിലേക്ക് പോക്കോട്ടെ. ഓക്കെ, പറയുമ്പോൾ നിറമുണ്ടെങ്കിലും കാണുമ്പോൾ നിറമില്ല, എന്താണ്? പറയുമ്പോൾ നിറമുണ്ടെങ്കിലും കാണുമ്പോൾ നിറമില്ല.
പറയുമ്പോൾ നിറമുണ്ടെങ്കിലും കാണുമ്പോൾ നിറമില്ല. ആർക്കെങ്കിലും അറിയോ? വേഗാവട്ടെ. കാരുണ്യക്കതിർ വീശി റംസാൻ പിള പെയ്യുന്നു. പറയുമ്പോൾ നിറമുണ്ട്, കാണുമ്പോൾ നിറമില്ല. അപ്പൊ അനീഷേ, ഇരുട്ട്. അമ്മ എപ്പോഴെങ്കിലും ഇരുട്ടത്തിരുത്തി ചോറ് തന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ആ ഇരുട്ടിൽ നിന്ന് നമുക്ക് വെളിച്ചത്തേക്ക് വരാം. ഓക്കെ. അനീഷ് മുണ്ടംവേലി, ശ്രദ്ധിക്കുക. അടുത്തൊരു കോളി. ഹലോ. ഹലോ, പറഞ്ഞോളൂ, ആരാണ്? ഞാൻ സക്കീര പട്ടാചേരി. സക്കീരക്ക സുഖമാണോ? ഈദ് മുബാറക്. എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ. ആരൊക്കെ ഉണ്ട് പഠിത്ത? കുട്ടികളൊക്കെ ഉണ്ടാ? പിള്ളേരെല്ലാം വീട്ടിൽ പോയി. പിള്ളേരെല്ലാരും വീട്ടു. അപ്പൊ ഇക്ക മാത്രമുള്ളൂ തനിഷ്? ഞാൻ മാത്രമുള്ളൂ. ഓക്കെ, സന്തോഷം. കാര്യങ്ങളൊക്കെ ഭംഗിയല്ലേ? നാളെ വരും. നാളെ വരുമ്പോഴേ എന്റെ അന്വേഷണം പറയാ അവരോട്. എല്ലാരും നാളെ വരും. ഓക്കെ, അപ്പൊ ഞാൻ ചോദിച്ചു പോകുന്നു ചോദ്യം. ആ, ചോദിച്ചോളൂ. പറയുമ്പോൾ നിറമുണ്ട്, കാണുമ്പോൾ നിറമില്ല. പച്ചവെള്ളം. ഉത്തരം ശരിയാണ്, പച്ചവെള്ളം. എങ്ങനെ കിട്ടി ഉത്തരം? ഓക്കെ, ഉത്തരം എങ്ങനെ കിട്ടിക്ക? അത് പച്ചവെള്ളം കുടിക്കുമ്പോ. പച്ചവെള്ളം കുടിക്കുമ്പോ അറിയാൻ വരുമോ? എല്ലാരും പച്ചവെള്ളം പച്ചവെള്ളം പറയും. എല്ലാരും പച്ചവെള്ളം എന്ന് പറയല്ലേ? പറയുമ്പോഴേ നിറമുണ്ട്, പക്ഷെ കാണുമ്പോഴേ അതിന് നിറമില്ല അല്ലേ? ശരി ശരി. അപ്പോ ഇക്ക ശ്രദ്ധിക്കേണ്ടത്, ഞങ്ങള് അവസാനം നറുക്കെടുപ്പുണ്ട്, പ്രോഗ്രാം അവസാനം വരെ കാണണം. എന്നിട്ട് രണ്ടുപേർക്കാണ് ഞങ്ങൾ സമ്മാനങ്ങൾ നൽകുന്നത്. നിങ്ങളുടെ കേബിൾ നെറ്റ്വർക്ക് നിങ്ങൾക്ക് തരുന്ന ഫ്രാഞ്ചൈസിയുടെ പേര്, നിങ്ങൾക്കൊരു എൽ സിഒ കോഡ് നമ്പർ ഉണ്ടാവും അവർക്ക്. ആ കോഡ് നമ്പറും അവരുടെ അടുത്ത് വാങ്ങിയിട്ട് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ അയച്ചു തരണം കേട്ടോ. ഓക്കെ, അവസാനം വരെ കണ്ടോളൂ. ശരി ശരി. ഓക്കെ ഓക്കെ. സക്കറിയ മട്ടാഞ്ചേരി കേട്ടോ. നമുക്ക് ചെറിയൊരു ഇടവേള ആവശ്യമാണ്, വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം. അധികം സമയം എടുക്കില്ല കേട്ടോ, ചെറിയൊരു ഇടവേള. വെൽക്കം ബാക്ക്. നിങ്ങളുടെ സ്വന്തം പ്രതികരണങ്ങൾ, പ്രതീക്ഷകൾ എന്ന ലൈവ് ഷോയിലേക്ക്. നമുക്ക് രണ്ട് ചോദ്യങ്ങൾക്ക്, സോറി, ഒരു ചോദ്യം ചോദിച്ചാൽ ഒരു ചോദ്യത്തിന് രണ്ടാമത്തെ കോളിൽ തന്നെ നമുക്ക് അതിൻ്റെ ഉത്തരം കിട്ടി. ചോദ്യം ഇതായിരുന്നു, പറയുമ്പോൾ നിറമുണ്ട്, കാണുമ്പോൾ നിറമില്ല. മട്ടാഞ്ചേരിയിൽ നിന്ന് വിളിച്ച സക്കരയ്ക്ക ഉത്തരം ശരിയായി പറഞ്ഞു. അടുത്ത കോളിലേക്ക് പോകുന്നു. ഹലോ. ഹലോ, പറയൂ, ആരാണ്? വിനോദ്. സുഖാണല്ലോ അല്ലേ? ഈദ് ആശംസകൾ. ഓക്കെ, ചോദ്യത്തിലേക്ക് പോകുന്നു. പൂട്ടാൻ എളുപ്പം, തുറക്കാൻ വളരെ പ്രയാസം, എന്താണ്? പൂട്ടാൻ എളുപ്പമാണ്, തുറക്കാൻ വളരെ പ്രയാസമാണ്. അച്ചാറ്. ഞാൻ ഈ കാര്യമല്ലേ പറഞ്ഞത്, എപ്പോഴും ഈ കാര്യം മാത്രമേ ഉള്ളൂ മനസ്സിൽ. പൂട്ടാൻ, ലോക്ക് ചെയ്യാൻ. പിള്ളേർക്ക് മനസ്സിലായി വിനോദോട്ടൻ ഇതിന്റെ ആളാണെന്ന്, വെട്ടി വിഴുങ്ങുന്ന ആളാണെന്ന്. ആ, വെറുതെ അല്ല, ടച്ചിങ് ആണെന്ന് കരുതിയല്ലേ. ഓക്കെ, പൂട്ടാൻ പൂട്ടാൻ. ഓ, അറിയോ വിനോദേട്ടാ? പൂട്ടാൻ എളുപ്പം, തുറക്കാൻ വളരെ പ്രയാസം, എന്തായിരിക്കും? ടച്ചിങ് ഒന്നുമില്ല, ടച്ചിങ് ഒന്നുമില്ല. അപ്പൊ ആലോചിച്ചിട്ട് പറഞ്ഞോളൂ കേട്ടാ, ഞാൻ കാത്തിരിക്കാം. ഓക്കെ. ഉയരം. വിനോദട്ടൻ അല്പം ഉയരമുള്ള ആളാണല്ലേ? ഉയരം കുറവാണോ? ഓക്കെ, അപ്പൊ ഇനി ഉയരം കൂടുതൽ വെക്കണ്ട കേട്ടാ. ഓക്കെ, സന്തോഷം, ഇനിയും വിളിച്ചോളൂ. നമ്മുടെ ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞു മെയ് മാസത്തിൽ
ജന്മദിനം ആഘോഷിക്കുന്നവരുടെ കാര്യം കഴിഞ്ഞ ദിവസം സൂചിപ്പിക്കുകയുണ്ടായി. ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ജന്മദിനമാണ്. പ്രത്യേകം ഡെൻ എം ടി എൻ, അതോടൊപ്പം പ്രതികരണങ്ങൾ പ്രതീക്ഷകളും വ്യക്തിപരമായും അദ്ദേഹത്തിന് ആശംസകൾ നേരുകയാണ്. ഹലോ 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 കോള് നമ്മൾ എടുത്ത് പക്ഷേ എവിടെയോ ചെറിയൊരു ഡിഫക്റ്റ് വന്നു. ഹലോ 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 പറഞ്ഞോളൂ. ഷാമില. ഷാമിലാണോ? ഓക്കെ. ഈദാശംസകൾ? സെയിം ടു യു. വീട്ടിലെല്ലാവരോടും പറഞ്ഞോളൂ കേട്ടോ. കൂട്ടാൻ എളുപ്പം, തുറക്കാൻ വളരെ പ്രയാസം. കൂട്ടാനല്ല, കൂട്ടാനല്ല, ലോക്ക് ചെയ്യാൻ, ലോക്ക്, പൂട്ടാൻ, 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 അതായത് ലോക്ക് ചെയ്യാൻ വളരെ എളുപ്പം, തുറക്കാൻ വളരെ പ്രയാസം. ആലോചിക്കാൻ ആലുവയ്ക്ക് പോയി ഉലുവ കഴിച്ച് വരുമ്പോഴേക്കും സമയം ഒത്തിരി എടുക്കില്ലേ? ഓക്കെ, പെട്ടെന്ന് പറയൂ. താക്കോല് അല്ലേ? താക്കോലാണോ? ലോക്ക്. ആ ഷാമില് പറഞ്ഞ ഉത്തരം വളരെയധികം തെറ്റാണ്. ആ ലോക്ക് കയ്യിൽ വെച്ചോളൂ, എൻ്റെ കയ്യിൽ വേറൊരു ലോക്കുണ്ട്. ഓട്ടാ ഓക്കെ, സന്തോഷം. ഇനി വിളിച്ചോളൂ, വിളിച്ചോളൂ, വിളിച്ചോളൂ. ഓക്കെ, എത്ര തവണ വേണമെങ്കിലും വിളിക്കാം കേട്ടോ, ഒരു കുഴപ്പമില്ല. ഹലോ 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 ഹലോ. നിങ്ങളുടെ സ്വന്തം പ്രതികരണങ്ങൾ പ്രതീക്ഷകളിലേക്ക് സ്വാഗതം. ആരാണ്? സീനത്ത്. ഈദ് മുബാറക്. റഹീംക്കെവിടെ പോയി? ആണോ? എല്ലാവർക്കും എന്റെ ഈദ് മുബാറക്ക് കേട്ടാ. ഇന്നലെ വിളിച്ചപ്പോ കട്ടായി പോയി. എന്ത് പറ്റിയത്? അതെന്താ പറ്റിയെന്ന് അറിയില്ല. ഈദ് മുബാറക്ക്. ഞാൻ പറഞ്ഞു അങ്ങോട്ട് എല്ലാവർക്കും കേട്ടാ. ഓക്കെ, എന്താ ഇന്നലെ ചാർജ് തീർന്നു പോയോ? ഇല്ല, പെട്ടെന്ന് കട്ടായി പോയി. ഏറ്റവും അവസാനം അപ്പൊ ഞാൻ ചോദ്യത്തിലേക്ക് പോകുന്നു, വൈകുന്നില്ല. ഓക്കെ, ചോദ്യത്തിലേക്ക് പോകട്ടെ. പൂട്ടാൻ വളരെ എളുപ്പം, തുറക്കാൻ വളരെ പ്രയാസം. ആലോചിച്ചിട്ട് പിടിയും കിട്ടുന്നില്ല. അതെ അതെ, ഷാമില് പറയുന്നുണ്ടായിരുന്നു. ആലോചിച്ചിട്ട് പിടി കിട്ടുന്നില്ല എന്ന് പറയാം. പിടി കഴിച്ചിട്ടുണ്ടോ? പിടി പിടിയില്ലേ, പിടി കഴിച്ചിട്ടുണ്ടോ? പിടി ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടോ? ഏത്? ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കിയതാണോ, അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയതാണോ, ഏത് പിടിയാ കഴിച്ച്? ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ. ഓക്കെ, ഈന്ത് ഉണ്ട്, ഈന്ത് കേട്ടിട്ടുണ്ടോ? ഈന്ത്, ആ ഈന്ത് ഒരു മരമുണ്ട്, ഈന്ത് എന്ന് പറഞ്ഞിട്ട്. ആ ഈന്ത് കായ കൊണ്ട് മരം കഴിച്ചിട്ടുണ്ടോ, പിടി ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടോ? ഇവിടെ ഇവിടെ നിന്ന് അങ്ങനെയുള്ള മരങ്ങൾ കണ്ടിട്ടില്ല, മലബാർ ഏരിയയിലൊക്കെ കാണാതെ. ആദ്യകാലങ്ങളിൽ, പഴയ സമയങ്ങളിൽ, ഈ കല്യാണ നടക്കുന്ന വീടുകളിലൊക്കെ അലങ്കരിക്കാൻ വേണ്ടി അതിൻ്റെ ഇലകൾ ഉപയോഗിക്കും കേട്ടാ. പഴയ കാലത്തെ വീഡിയോകളൊക്കെ എടുത്ത് കാണാൻ പറ്റും. ഓക്കെ, കുഴപ്പമില്ല, അപ്പം നമുക്ക് തിരിച്ചു വരാം കേട്ടാ. വിളിച്ചോളൂ ഇനിയും. ഈന്ത്, പിടി എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ പിടിയുടെ കാര്യം ചോദിച്ചു കേട്ടോ. ഹലോ ഹലോ പറഞ്ഞോളൂ. ആരാ? ചോറ്റാനിക്കരയിൽ നിന്ന്. എവിടെയായിരുന്നു രണ്ടു മൂന്ന് ദിവസം? ഇന്നലെ വിളിച്ചു വിളിച്ചു. എത്ര തവണ വിളിച്ചു? ഒരുപാട് പ്രാവശ്യം വിളിച്ചിരുന്നു. കിട്ടുന്നില്ലേ? ഇല്ല. സാരമില്ല കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്നലെ പരിപാടി കണ്ടു? ആ, പരിപാടി കണ്ടിരുന്നു. ഓക്കെ, എല്ലാവരും സുഖമായിരിക്കുന്നോ? എല്ലാവരും സുഖമായിരിക്കുന്നു. ഈദാശംസകൾ. ഓക്കെ, ചോദ്യത്തിലേക്ക് പോകുന്നു. പൂട്ടാൻ വളരെ എളുപ്പം, തുറക്കാൻ വളരെ പ്രയാസം.
തൊട്ടാവാടിച്ചെടി എങ്ങനെ കിട്ടി ഉത്തരം? തുറക്കാൻ വളരെ പ്രയാസമായിരിക്കും അല്ലേ. എന്തായാലും രജിത ചോറ്റാനിക്കരയിൽ നിന്ന് വിളിച്ച രജിത പറഞ്ഞ ഉത്തരം വളരെയധികം ശരിയാണ്. തൊട്ടാവാടിച്ചെടിയാണ് കേട്ടാ. രജിത രവിത രവിത അല്ലേ, വ്യക്തമാവാത്തത് കൊണ്ടാണ് രജിത എന്ന് പറഞ്ഞു പോകുന്നത് കേട്ടാ. ആർ എ വി ഐ ടി എച്ച് ഓക്കെ രവിത. എന്റെ നിർദ്ദേശങ്ങളൊക്കെ കേട്ട് കാണുമല്ലോ അല്ലേ. ഞാൻ പറഞ്ഞിരുന്ന നിർദ്ദേശങ്ങളൊക്കെ കേട്ടില്ലേ? ഓക്കെ അവസാനം വരെ കണ്ടോളൂ കേട്ടാ. ഭാഗ്യം കൂടെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പം നമ്മുടെ ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് കിട്ടി. പൂട്ടാൻ വളരെ എളുപ്പം, തുറക്കാൻ പ്രയാസം. തൊട്ടാവാടിയാണ് കേട്ടോ. വേണമെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ. ഹലോ, ഹലോ പ്രകാശേട്ടാ. ഹലോ സുഖല്ലേ? ഓക്കെ. കാക്കനാട് വേറെ ആരാ ഉള്ളത്? ഒരുപാട് കാക്കനാട്. എറണാകുളം ജില്ലയിൽ മൊത്തം 32 ലക്ഷം ആളുകളെ ഉള്ളൂ. എറണാകുളം ജില്ലയില് മൊത്തം 32 ലക്ഷം ആളുകളെ ഉള്ളൂ എറണാകുളം ജില്ലയില്. പക്ഷെ വേറെ ആരുണ്ട്? എറണാകുളം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഫ്ളാറ്റുകൾ ഉള്ളതും കാക്കനാടാണ്. എനിക്ക് അതെ അതെ അമ്മാനടയുടെ കാലത്ത് ഏർമാടത്തിൽ പ്രസവിച്ചാട് വെറുതെ കൊടുത്താ വേണ്ട, ആർക്കും വേണ്ടായിരുന്നു. ഇന്നിപ്പോ ഒരു സെന്റ് സ്ഥലത്തിന് 30 ലക്ഷം വരെയുള്ള സ്ഥലമുണ്ട്. ഇന്നിപ്പോ നമ്മള് വെറുതെ തരുമെന്ന് ചോദിച്ചാൽ താനൊന്ന് പോടുമെന്ന് പറയും അല്ലേ. അങ്ങനല്ലേ പറയുള്ളൂ. ഓക്കെ ഞാൻ വൈകുന്നില്ല, ചോദ്യത്തിലേക്ക് പോക്കോട്ടെ. കോവിഡ് നമ്മൾ ഉദ്ദേശിച്ചത് പോലെയല്ല കാര്യങ്ങൾ കേട്ടോ. ആദ്യമൊക്കെ നമുക്ക് നമ്മുടെ സംസ്ഥാനം നല്ല മെച്ചപ്പെട്ട രീതിയിൽ പോവുകയായിരുന്നു. ഇപ്പോഴിന്ന് 53 രോഗികളാണ്. എറണാകുളത്ത് 4 പേരുണ്ട് ഇന്നത്തെ ലിസ്റ്റില്. അപ്പൊ നമ്മൾ സൂക്ഷിക്കുക കേട്ടാ. ഓക്കെ. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ അടുത്ത ചോദ്യം. ഞാന് ഒരു 10 കോഴിമുട്ട വാങ്ങിച്ചു. ഞാൻ എന്റെ കാര്യം പറയുന്നത്, ഞാൻ ഒരു 10 കോഴിമുട്ട വാങ്ങിച്ചു. വെറുതെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഓരോ മുട്ടയും ഇങ്ങനെ ഞാൻ മെട്രോയുടെ തൂണിലേക്ക് എറിഞ്ഞുകൊണ്ടിരുന്നു. ഓരോ കോഴിമുട്ടയും ഞാൻ എടുത്ത് ഇങ്ങനെ എറിഞ്ഞു 10 എണ്ണം കേട്ടാ. പക്ഷെ 10 എണ്ണത്തിൽ 9 എണ്ണവും പൊട്ടി, 1 എണ്ണം മാത്രം പൊട്ടിയില്ല. എന്തായിരിക്കും? എറിഞ്ഞില്ല 10ഉം ഞാൻ എറിഞ്ഞു. ആ 10ഉം മെട്രോയുടെ തൂണിലേക്കാണ് ഞാൻ എറിഞ്ഞത്. നടന്നു പോകുന്ന വഴി പതുക്കെ ഇങ്ങനെ നടന്നു പോകുന്ന വഴി ഓരോ മുട്ടയും ഞാൻ എറിഞ്ഞുകൊണ്ടിരുന്നു. അതിൽ 10 എണ്ണത്തിൽ 9 എണ്ണം പൊട്ടി, 1 എണ്ണം മാത്രം പൊട്ടിയില്ല. എന്താണ്? 1 എണ്ണം മാത്രം പൊട്ടിയില്ല. 10 മുട്ട വെറുതെ നടന്നു പോകുന്ന സമയത്ത് ഇങ്ങനെ ഒരു രസത്തിന് വേണ്ടി എറിഞ്ഞതാ. ഞാൻ ശരിക്കും അത് കഴിക്കാൻ വേണ്ടി വാങ്ങിച്ചതായിരുന്നു. രാവിലെ നടക്കുമ്പോഴേ, നടന്നു കഴിഞ്ഞ് ചെറിയ കുറച്ചൊന്ന് ഓടും മറവത്തൂർ കനവിൽ മമ്മൂട്ടി ചെയ്യുന്ന പോലെ, എന്നിട്ട് ആ പച്ചമുട്ട പൊട്ടിച്ചിട്ട് കഴിക്കും. അതിനുവേണ്ടി വാങ്ങിച്ചായിരുന്നു. പക്ഷെ രസം എങ്ങനെയുണ്ട് പൊട്ടോ എന്നറിയാൻ വേണ്ടി ഞാൻ എറിഞ്ഞു നോക്കിയതായിരുന്നു. ഉത്തരം കിട്ടിയാ? ഓക്കെ അപ്പൊ കാത്തിരുന്ന് കണ്ടോളൂ. ഓക്കെ സന്തോഷം, ഇനിയും വിളിച്ചോളൂ കേട്ടോ. ഓക്കെ പ്രകാശേട്ടൻ കാക്കനാട് നിന്ന് നമ്മുടെ സ്ഥിരം നമ്മളെ വിളിക്കുന്ന നമ്മുടെ പരിപാടിയുടെ പ്രേക്ഷകരിൽ മറ്റൊരാൾ. ഹലോ 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 പറഞ്ഞോളൂ, ആരാണ്? വത്സല ചേച്ചി. പരിപാടി തുടങ്ങുന്നതിന് മുമ്പേ വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അതെ, കിട്ടിയില്ല. ഓക്കെ പാട്ട് കണ്ടു. ഓക്കെ ഞങ്ങളപ്പോ അതിന്റെ ട്രയലിലായിരുന്നു കേട്ടാ. നല്ല അടിപൊളി കളറാണല്ലേ ഇന്ന്? അടിപൊളി കളറാണല്ലേ. അങ്ങനെയൊന്നുമില്ല, നമ്മളെപ്പോഴും വരുമ്പോഴും നല്ല നല്ല കളറുകളല്ലേ. ശ്രദ്ധിച്ചിട്ടില്ലേ? ഏറ്റവും കൂടുതൽ ഇഷ്ടം മഞ്ഞ. മഞ്ഞയാണല്ലേ. ഇത് മഞ്ഞയും ചുവപ്പും അല്ല, പച്ചയല്ലാത്ത രീതിയിലുള്ള ഒരു കളറായത്. ഓക്കെ പൊന്നുല്ലേ അടുത്ത്? പൊന്നുല്ലേ ഒരു ഭാഗ്യം, ഇത് തന്നെ പരിപാടി ഏത് സമയവും. ചൂടാകൊണ്ടാന്ന് പറഞ്ഞോളൂ, ഞാൻ തമാശ പറഞ്ഞതാ.
ഓക്കെ, ചോദ്യം ഇതാണ് ചേച്ചി, ചോദ്യം ഇതാണ് കേട്ടോ. ചോദ്യം ഞാൻ ചോദിച്ച ചോദ്യം കേട്ടിരുന്നാ? പത്ത് കോഴിമുട്ട. ഞാനിങ്ങനെ നടന്നു പോവുകയായിരുന്നു പനമ്പള്ളി നഗറിൽ നിന്ന്. ഞാൻ കടവന്തരയ്ക്ക് പോകുന്ന വഴി ഓരോ തൂണിലും മെട്രോയുടെ ഓരോ തൂണിലും ഇങ്ങനെ എറിഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ പത്തെണ്ണത്തിൽ 9 പൊട്ടി, 1 മാത്രം പൊട്ടിയില്ല. എന്തായിരിക്കും? പുഴുങ്ങാനുള്ള സമയമൊന്നും കിട്ടിയില്ല. കടയിൽ നിന്ന് വാങ്ങിയിട്ട് നേരെ പോകുന്ന വഴിയായിരുന്നു. ആണോ? അപ്പൊ എന്തായാലും ഇനി വിളിച്ചോളൂ കേട്ടാ. ചോദ്യം റിസൾട്ട് ചോദ്യല്ലേ. ഓക്കെ, കാത്തിരുന്ന് കാണാം കേട്ടോ, ഇനിയും വിളിച്ചോളൂ. ഓക്കെ ഓക്കെ. ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞു മെയ് മാസത്തിൽ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ പറഞ്ഞോളണം. നമുക്ക് ആശംസകൾ നേരാനുള്ള ഒരു നല്ലൊരു അവസരം കേട്ടോ. ഹലോ, 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 പറഞ്ഞോ. ഞാൻ ഹലോ പറയുന്നുണ്ട്, അവിടെ നിന്നാണൊന്നും പറയാത്തേ. ടി ഒരല്പം മാറി നിന്നോളൂ. മാറി നിന്നാ? ആരും കാണാത്തോടത്തേക്കാണോ നിന്നേ? എവിടെ വീട്? മുണ്ടംവേലി. സ്വന്തമായിട്ടുള്ള പേരൊന്ന് പറയോ. അദ്വൈത് കൃഷ്ണ. മുമ്പ് വിളിച്ചിട്ടുണ്ടല്ലേ. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് അച്ഛനുണ്ട്, അമ്മയുണ്ട്, അനിയനുണ്ട്, പിന്നെ അപ്പനുണ്ട്, അച്ഛനുണ്ട്, പിന്നെ അച്ഛൻ്റെ അനിയനുണ്ട്, അച്ഛൻ്റെ അനിയനുണ്ട്. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഈദ് മുബാറക്. ചോദ്യത്തിലേക്ക് പോകട്ടെ. ചോദ്യം കേട്ടിരുന്നോ? ചോദ്യം കേട്ടു. 10 കോഴിമുട്ടയിൽ 9 പൊട്ടി, 1 മാത്രം പൊട്ടിയില്ല. എന്തായിരിക്കും കാരണം? അത് എറിഞ്ഞിട്ടുണ്ടാവില്ല. ഞാൻ 10 എറിഞ്ഞിരുന്നു. കേട്ടില്ല. എനിക്ക് വ്യക്തമാകുന്നില്ല ഉത്തരം. നമ്മുടെ ഡയറക്ടർ കേൾക്കുന്നുണ്ട് ഈ ഉത്തരം പറയുന്നത്. എനിക്ക് വ്യക്തമായിട്ട് കിട്ടുന്നില്ല. ചൈനീസ് മുട്ട. ഓഹോ, ഓ, മേഡ് ഇൻ ചൈന അല്ലേ? ചൈനയിലേക്ക് ഒന്നും പോകാൻ പറ്റൂല മോനെ. ഇപ്പൊ ഈ അടുത്ത ദിവസം ഇന്ന് രാവിലത്തെ കാര്യം ഞാനീ പറഞ്ഞു. ചൈനയിൽ ഇപ്പോ ഒന്നും പോകാൻ പറ്റില്ല, കാരണം കൊറോണ അല്ലേ. അവിടെ 9 തൂണ ഉണ്ടായിരുന്നുള്ളൂ. ആലുവേന്ന് എടുത്ത് നമ്മുടെ തൃപ്പൂണിത്തറ എത്തുന്നതിന് മുമ്പായിട്ട് ഇപ്പൊ പേട്ട വരെ, തൈക്കുടം വരെ ആയിട്ടുണ്ട്. തൈക്കുടം റീച്ച്, പേട്ട റീച്ച് അടുത്ത് തന്നെ ഉദ്ഘാടനം പറഞ്ഞാണ്. പക്ഷേ ഇങ്ങനെ കൊറോണ കാരണം ഇങ്ങനെ നീണ്ടു പോവാണ്. എത്ര തൂണുകളുണ്ടെന്നറിയാവോ? 600 തൂണുകളാണെന്ന് എൻ്റെ ഏകദേശ ധാരണ എനിക്ക് തോന്നുന്നത്. നോ ഐഡിയ. വെയിറ്റ് ചെയ്തോളൂ കേട്ടാ. വോഡഫോൺ കിട്ടുമോ നോക്കാം നമുക്ക്. ഓക്കെ, സന്തോഷം. മെട്രോയുടെ തൂണുകൾ ഒത്തിരി തൂണുകളുണ്ട് കേട്ടോ. ഹലോ, ഹലോ, പറഞ്ഞോളൂ. ആരാ? ഷാമില. ഷാമിൽ. ഓക്കെ, ഏലൂര്. ഉത്തരം കിട്ടിയാ? പറഞ്ഞോളൂ. അപ്പം പിന്നെ ചോദ്യം ഞാൻ ചോദിക്കണ്ടല്ലോ, പറഞ്ഞോളൂ. ഒരെണ്ണം വീട്ടില് മാവുണ്ടോ മോനെ? ഷാമിലെ വീട്ടില് മാവുണ്ടോ? മാവുണ്ട്. തൊട്ടടുത്തുണ്ട്. മാങ്ങ ഉണ്ടോ മാവില്? പറിച്ചെടുക്കാൻ പറ്റുമോ? ആണോ? കല്ലെടുത്ത് എറിയാറുണ്ടോ മോൻ? മാവിൽ എറിയാറുണ്ടോ? ഒന്ന് എറിഞ്ഞു നോക്കണം കേട്ടാ. എപ്പോഴെങ്കിലും ഒരു മാങ്ങ താഴെ വീഴും നോക്ക്, കല്ലുകൊണ്ട്. കല്ലുകൊണ്ട് എറിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു മാങ്ങ വീഴാണെങ്കിൽ എന്നെ ഒന്ന് വിളിച്ച് പറയണം കേട്ടാ. ഓക്കെ, ഇനിയും വിളിച്ചോളൂ. ഉത്തരം ശരിയല്ല. നല്ല കോമഡികളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ചോദ്യം, അങ്ങനെയുള്ള ഒരു ചോദ്യം ഞാൻ ഇട്ട് കൊടുത്തത്. പക്ഷെ ആരുടെയെങ്കിലും കയ്യിൽ അതിന് ഉത്തരം ഉണ്ടാകും. ഓക്കെ, ഹലോ, സന്തോഷം. കോൾ കണക്റ്റായി, നല്ല ബഹളമായിരുന്നു അവിടെ. ഹലോ, 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 പറഞ്ഞോളൂ. ആരാണ്? എൻ്റെ പേര് അജ്മല്. ടി വിയുടെ ശബ്ദം ഒന്ന് കുറയ്ക്കോ. അജ്മലെ, അജ്മലെ, എവിടുന്നാണ്? കോട്ടയം. വൈക്കം. വൈക്കം. ഓക്കെ. ഈദ് മുബാറക്.
വൈക്കത്ത് എവിടെയാ? ഏതാ? മാനാടം. ആരൊക്കെ ഉണ്ട് വീട്ടില്? അജ്മൽ എന്ത് ചെയ്യുന്നു? ഡിഗ്രി. വീട്ടിൽ എല്ലാവരും ഉണ്ടല്ലോ. നമ്മുടെ ഈ പരിപാടികൾ കണ്ടിട്ടുണ്ടോ? ഇന്ന് ഫസ്റ്റ് ടൈം കാണുകയാണോ? നമ്മൾ എത്ര ദിവസമായി വരാൻ തുടങ്ങിയിട്ടെന്നറിയാവോ? ഇനി എല്ലാ ശനിയും ഞായറും ഒന്ന് ശ്രദ്ധിച്ചോളൂ, ഇതേ സമയത്ത് 8 മണി മുതൽ 9 മണി വരെ കേട്ടാ. എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും. ഓക്കെ. ഞാനൊരു കുസൃതിയാണ് ചോദിക്കുന്നത്, കേട്ടിരുന്ന ചോദ്യം? കേട്ടില്ല. 10 കോഴിമുട്ട ഞാൻ ഇന്ന് രാവിലെ വാങ്ങിച്ചു. അതിലെ ഞാൻ നടന്നു പോവുകയായിരുന്നു, പനമ്പള്ളി നഗറിൽ നിന്ന് കടവന്തരയ്ക്ക് പോകുന്ന വഴി ഞാൻ ഇങ്ങനെ എറിഞ്ഞു, ഓരോ മുട്ടയും ഇങ്ങനെ ഞാൻ എറിഞ്ഞുകൊണ്ടിരുന്നു മെട്രോ തൂണുകളിൽ. അതിൽ 9 എണ്ണം പൊട്ടി, 1 എണ്ണം പൊട്ടിയില്ല. എന്തായിരിക്കും കാരണം? കേട്ടില്ല. എറിഞ്ഞു, 10 ഞാൻ എറിഞ്ഞു, ഓരോന്ന് വെച്ച് 10 ഞാൻ എറിഞ്ഞു. അത് ഞാൻ പറഞ്ഞു, മെട്രോയുടെ തൂണുകൾ ഒത്തിരി തൂണുകളുണ്ട്. ഒരെണ്ണം ഒരു തൂണിൽ തന്നെ ചിലപ്പോൾ ഞാൻ 2-3 എറിഞ്ഞു കാണും. ലാസ്റ്റിലെ മുട്ട പുഴുങ്ങിയതായിരിക്കും. കടയിൽ നിന്ന് പുഴുങ്ങിയ മുട്ട ഇപ്പോൾ ഹോട്ടലുകളിൽ നിന്ന് വാങ്ങിക്കുക, പാർസൽ വാങ്ങിക്കാൻ കിട്ടും. പക്ഷേ ഞാനിത് പലചരക്ക് കടയിൽ വാങ്ങിച്ചത്, അവിടെ പുഴുങ്ങി തന്നില്ലായിരുന്നു അവർ. ആ, അപ്പോൾ ഒരു കാര്യം ചെയ്യൂ, അജ്മൽ പുഴുങ്ങിയ മുട്ട കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടുണ്ട്. എത്ര എണ്ണം കഴിക്കും ഒരു ദിവസം, അല്ലെങ്കിൽ ഒരാഴ്ച, അല്ലെങ്കിൽ ഒരു മാസം? ഉമ്മയോടെ ഒന്ന് പറയാം കേട്ടാ. ഓക്കെ, പുഴുങ്ങി കഴിച്ചോളൂ, എന്നിട്ട് എൻ്റെ സ്വാദം ഒന്ന് പറയണം കേട്ടാ. ഓക്കെ, ഇനിയും വിളിച്ചോളൂ. അജ്മൽ വൈക്കം മാനാടം. നമുക്ക് അജ്മൽ നമ്മുടെ പരിപാടി ഇത്രയും ദിവസമായിട്ട് ഇന്നാ കണ്ടത്. ശരിയല്ല കേട്ടോ അജ്മലെ. ഹലോ, ആരാണ്? ഹലോ, ഹലോ, പറഞ്ഞോളൂ, ആരാണ്? അജീഷ് എവിടുന്നാണ്? ഞാൻ മുണ്ടംവേലിയാണ്. മുണ്ടംവേലി. നമ്മളെ വിളിച്ചിട്ടുണ്ടോ അജീഷേ? ഇല്ല, ഞാൻ ഇവിടെ വീട്ടിൽ വിളിക്കാറുണ്ട്. ഞാൻ ആദ്യമായിട്ട് വിളിച്ചിട്ടുണ്ട്. വീട്ടിൽ വിളിക്കാറുണ്ട് അജീഷ്. കൂട്ടുകുടുംബം അല്ലേ? ഓ, മനസ്സിലായി മനസ്സിലായി. ഓക്കെ, അപ്പൊ എന്ത് പറ്റി ഇന്ന് അജീഷിനെ ഒന്ന് വിളിക്കാൻ തോന്നിയത്? ഭാര്യ പറഞ്ഞ വിളിക്കാൻ. ഇവര് വിളിക്കാറുണ്ട്. എനിക്ക് ആ വീട്ടിലെ നിങ്ങളുടെ വീട്ടിലുള്ള ആളുകളുടെ ഒരു ബഹളം ഒന്ന് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഒന്ന് ബഹളം വെക്കാൻ പറ്റുമോ? ഹായ്. ഹലോ. ആ, ഇതാരാണാവോ? ഹലോ ഹലോ ഹലോ. ഓ ഓ, സന്തോഷായി കേട്ടാ. ഓക്കെ ഓക്കെ. അപ്പൊ ചോദ്യം ഇതാണ് അജീഷേ, ചോദ്യം കേട്ടിരുന്നാ? മെട്രോ. ആ, ഞാൻ വെറുതെ ഭിത്തിയിൽ ഇങ്ങനെ എറിഞ്ഞുകൊണ്ടിരുന്നു. മെട്രോ പോകുന്ന വഴി മെട്രോയുടെ തൂണ് കണ്ടപ്പോഴാണ് ആ തൂണിലേക്ക് എറിഞ്ഞു. പക്ഷെ 10 എണ്ണത്തിൽ 9 എണ്ണവും പൊട്ടി, 1 എണ്ണം മാത്രം പൊട്ടിയില്ല. ഉന്നയില്ല. കറക്റ്റ് അല്ലേ? അതാണോ ഉത്തരം? അതാണ് എനിക്ക് തോന്നുന്നത്. 9 എണ്ണം കൊണ്ട് 1 എണ്ണം കൊണ്ടില്ല, ഉന്നയില്ലാത്തോണ്ടായിരിക്കും. ആണോ? കോഴിമുട്ടയാണ്. അതുകൂടെ ആലോചിച്ചോളണം. അല്ലെങ്കിൽ ഇത്തിരി ഫൈബർ മുട്ടായിരിക്കും അല്ലേ? ഓക്കെ, അജീഷ് എന്താ ചെയ്യണത്? ഓക്കെ, അപ്പൊ അമ്മയുടെ അടുത്ത് 2 കോഴിമുട്ടൊക്കെ ഒന്ന് പുഴുകി തരാൻ പറയണം കേട്ടാ. ഇനിയും വിളിച്ചോളൂ. അജീഷ് ഫ്രം മുണ്ടംവേലി. ഹലോ 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 കോൾ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മളോടൊന്നും പറയുന്നില്ല. എന്താ ഫോൺ എടുത്തു കഴിഞ്ഞാൽ ഒന്ന് സംസാരിച്ചുകൂടെ എല്ലാവർക്കും? ഹലോ ഹലോ ടിവിയുടെ ശബ്ദം ഒന്ന് കുറച്ചിട്ട് സംസാരിച്ചോളൂ. ആരാണ്? രോഹിത്. ചോറ്റാനിക്കരയാണോ? ഓക്കെ, രോഹിത്തിന് ഉത്തരം കിട്ടിയ മോനെ.
പറഞ്ഞോളൂ, ഉത്തരം പറഞ്ഞോളൂ. അറിയില്ല. അത് തോണി പൊട്ടി പൊട്ടിക്കാനല്ല, തറയെ വീണ് പൊട്ടിയായിരിക്കും. കോഴിമുട്ടയാ? ആ കോഴിമുട്ട ഒന്ന് താഴേക്ക് ഒന്ന് ഇട്ട് നോക്കണം, അപ്പോഴാ അറിയാം അതിന്റെ ഭംഗി എന്താണെന്ന്. അവിടെ കിടന്നിട്ട് ഓംലെറ്റ് ആവും അത്. അപ്പൊ പൊക്കോട്ടെ, കാര്യങ്ങൾ ഭംഗിയാവട്ടെ കേട്ടാ. കോഴിമുട്ട താഴെ വീണാ പൊട്ടില്ല എന്ന് പറയുന്നത്, പക്ഷെ ഈ മുട്ട എന്തോ പൊട്ടിയില്ല. എനിക്ക് കിട്ടേണ്ട ഉത്തരം അതാണ് കേട്ടാ. ഹലോ. ഹലോ, എവിടുന്നാ വിളിക്കുന്നേ? മുണ്ടമ്പേനി. പ്രതികരണങ്ങൾ പ്രതീക്ഷകളിലേക്ക് ഏവർക്കും സ്വാഗതം. ആരൊക്കെയുണ്ട് വീട്ടില്? വീട്ടിലെല്ലാവരും ഉണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഹസ്ബൻഡ് ഉണ്ട്, പിള്ളേരുണ്ട്. എവിടുന്നാണ് മുണ്ടമ്പേലി? മുണ്ടമ്പേലി നേവി ക്വാർട്ടേഴ്സിന്റെ. നേവി ക്വാർട്ടേഴ്സ്. നമ്മളെ വിളിക്കാറുണ്ട് അവിടുന്ന്? നമ്മളെ വിളിക്കാറുണ്ട് അവിടുന്ന്? വിളിക്കാറുണ്ട്, വിളിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ നേരെ ചോദ്യത്തിലേക്ക് പോകട്ടെ. ഓക്കെ, ചോദ്യം കേട്ട് കാണുമല്ലോ. ചോദ്യം കേട്ടു. ആ എന്തുകൊണ്ടാണ് ആ കോഴിമുട്ട പൊട്ടാതിരുന്നത്? അത് ഫെവിക്കോളിന്റെ അതുകൊണ്ടായിരുന്നോ? അപ്പം അങ്ങനെയാണെങ്കിൽ ബാക്കി 9 എണ്ണത്തിന് എന്ത് പറ്റി? അതെല്ലാം പൊട്ടിപ്പോയല്ലോ. അത് വേറെ കോഴിയുടെ ആയിരിക്കും. 9ഉം 10ഉം 10 കോഴിയിട്ട മുട്ടായിരിക്കും അല്ലേ? എന്തായാലും കോമഡി ഞാൻ ആസ്വദിക്കുന്നു കേട്ടോ. ഇനിയും വിളിച്ചോളൂ, ഉത്തരം പൂർണ്ണമായിട്ടില്ല കേട്ടോ. ഓക്കെ, സന്തോഷം കേട്ടോ. ഫെവിക്കോളിന്റെ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ച കോഴിയിട്ട മുട്ടയായിരുന്നു. ഓക്കെ. ഹലോ. ഹലോ, പറഞ്ഞോളൂ. ആരാ? സൂരജ്. കോഴി വെട്ടുമ്പിളി. കോഴിയുടെ കാര്യത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അമ്മയും സഹോദരിയൊക്കെ അടുത്തില്ലേ? എല്ലാവർക്കും ഈദാശംസകൾ. സൂരജ് പറഞ്ഞോളൂ ഉത്തരം. ഉത്തരം കറക്റ്റ് ആണോ അറിയില്ല. ഇപ്പം നമ്മുടെ മെട്രോയുടെ ഇത് സ്റ്റേഷനൊക്കെ എടുക്കാറാകുമ്പം ഈ തൂണേല് മറ്റേ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ടല്ലോ, ചെടി വെച്ചിട്ടുണ്ടല്ലോ. ഞാൻ ഫോർ എക്സാമ്പിൾ ആണ് അങ്ങനെ ഉദ്ദേശിച്ചത് കേട്ടോ. പറഞ്ഞോളൂ, കുഴപ്പമില്ല. അപ്പം നമ്മൾ 10ാമത്തെ വട്ടം എറിഞ്ഞപ്പോ ആ ചെടിയിൽ കുടുങ്ങിയിട്ടുണ്ടോ? താഴെ വീണില്ല, ഭിത്തിയിലും കൊണ്ടിട്ടില്ല, അതുകൊണ്ട് പൊട്ടിയിട്ടുണ്ടാവില്ല. ആണോ? ആയിരിക്കണം, നല്ല ശക്തിയിലാ എറിഞ്ഞത്. ഇതൊരല്പം ബുദ്ധിമുട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു അല്ലേ? അങ്ങനെയൊന്നുമില്ലല്ലോ. സസ്പെൻസ് ഉണ്ട് അതിൽ, ആ ഒരു ലോജിക്. ആ ലോജിക്കാണ് കിട്ടേണ്ടത് നമുക്ക് കേട്ടാ. കാത്തിരിക്കാം നമുക്ക് കേട്ടാ. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ ഒരു സസ്പെൻസ് ഒളിഞ്ഞിരിക്കുന്നുണ്ട് അതിനകത്ത് കേട്ടാ. ഇത് ഈ ഒരു ചോദ്യം ഞാൻ നമ്മുടെ ഈ ചാനലിൽ ഇവിടെ ഫസ്റ്റ് ടൈമാണ് ചോദിക്കുന്നത്. പലപ്പോഴും മറ്റുള്ള വേദികളിൽ ഒക്കെ ഞാൻ ചെയ്യാറുണ്ട്, ചോദിച്ചിട്ടുണ്ട്. ഹലോ. ഹലോ, പറഞ്ഞോളൂ. ആരാണ്? അഞ്ജനി കൃഷ്ണ. ആ മോളെ, ടിവിയുടെ ശബ്ദം ഒന്ന് കുറയ്ക്കൂ. തിരുവനന്തപുരത്ത് ഇത്ര ശബ്ദം ഉണ്ടോ? കരിങ്ങാച്ചിറയല്ലേ പറഞ്ഞേ? തിരുവാങ്കുളം കരിങ്ങാച്ചിറയോ? തിരുവാങ്കുളം. ടിവിയുടെ ശബ്ദം കുറച്ചൊന്ന് കുറച്ചോളൂ കേട്ടാ. ചോദ്യത്തിന് ഉത്തരം കിട്ടിയ മോളെ? കയ്യിലിരുന്ന് തന്നെ മുട്ട പൊട്ടിപ്പോയാ? പൊട്ടിയ മുട്ടയായിരുന്നു കയ്യിലിരുന്നത് അല്ലേ? മോള് കടയിൽ പോയിട്ട് മുട്ട വാങ്ങിക്കാറുണ്ടാ? കടക്കാരൻ എപ്പോഴെങ്കിലും പൊട്ടിയ മുട്ട തന്നിട്ടുണ്ടാ? അപ്പം അതൊന്ന് ചിന്തിച്ചൂടെ, ഞാൻ അങ്ങനെ പൊട്ടിയ മുട്ട വാങ്ങിക്കുക കാശ് കൊടുത്തിട്ട്. ഓക്കെ, അപ്പം കാത്തിരുന്ന് കണ്ടോളൂ കേട്ടോ. ഇപ്പൊ അവിടുന്ന് ചിരിക്കുന്നില്ലേ? മുത്തച്ഛനൊക്കെ ചിരിക്കുന്നില്ലേ? എല്ലാവർക്കും ആശംസകൾ കേട്ടാ. ഓക്കെ, സന്തോഷം കേട്ടാ. ഇനിയും വിളിച്ചോളൂ കേട്ടോ. അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും എന്റെ ഹായ്. ഓക്കെ ഓക്കെ ഓക്കെ.
ഞാൻ പറഞ്ഞിരുന്നു തുടക്കത്തിലെ തന്നെ നമ്മുടെ കോവിഡിനെ സംബന്ധിച്ച് നമുക്ക് നല്ല സ്മൂത്തായിട്ട് നമ്മുടെ സംസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. പക്ഷേ ഏകദേശം 100,000+ ആളുകൾ വിദേശ രാജ്യങ്ങളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ സംസ്ഥാനത്തേക്ക് എത്തിത്തുടങ്ങി. രോഗികളുടെ എണ്ണം കൂടി. കഴിഞ്ഞ ദിവസം ഇന്നലെ 53 അതിൽ വിദേശത്ത് വന്നവരിൽ നിന്നും സമ്പർക്കത്തിലൂടെ 5 രോഗം ബാധിച്ചിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കുക, ഇന്നൊരു മരണം കൂടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ സമ്പർക്കം, നമ്മൾ ഇടപെടുമ്പോഴൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്ന് എറണാകുളത്ത് 4 റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഹലോ ഹലോ, പറഞ്ഞോളൂ, ആരാണ്? ഞാൻ സാനിയാണ്. സാനിയ, ഓക്കെ, സുഖമായിരിക്കുന്നല്ലോ? ഇന്ന് ബ്രദറും അമ്മയെ കൊണ്ട് അടുത്ത് ഇവിടെ ഞങ്ങളൊരു ഫംഗ്ഷൻ വന്നേക്കണേന്ന്, ഒരു വെഡിങ് ആനിവേഴ്സറി ഉണ്ട് കസിൻസിന്റെ. എവിടെയത്? എന്റെ വീടിന്റെ അടുത്ത് തന്നെയാണ്. അതെന്താ നമ്മളോട് പറയാതിരുന്നത്? നമ്മൾ വരുന്ന കരുതിയിട്ടാണോ? അതല്ലേ വിളിച്ചത്. ഇപ്പൊ വിളിച്ചിട്ട് എന്ത് ചെയ്യാനോ? ഇപ്പൊ എന്തായാലും ഇറങ്ങി വരാൻ പറ്റില്ല. ഓക്കെ, വെഡിങ് ആനിവേഴ്സറി ആണോ? ഒരു വിഷയോ ഒന്ന്. എത്രാമത്തെയാ? 25th അല്ലേ? ഓ, ആ പേരൂടെ പറഞ്ഞോളൂ അവരുടെ. ജെസി സിജോ. ദമ്പതികൾ, 25 വിവാഹവാർഷികം ആഘോഷിക്കുന്ന ദമ്പതികൾക്ക് ഡെനിം ടിയൻ്റെയും പ്രതികരണങ്ങൾ പ്രതീക്ഷകൾ എന്ന പ്രോഗ്രാമിൻ്റെയും അതിലുപരി നമ്മുടെ സ്ഥിരം നമ്മുടെ പ്രോഗ്രാമിലേക്ക് വിളിക്കുന്ന സാനിയുടെയും കുടുംബത്തിൻ്റെയും എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. എവിടെ കിട്ടും ഇത്? ഇനി ഞങ്ങൾക്ക് ബിരിയാണി തന്നാൽ മതി. ബിരിയാണിയാണോ ഉണ്ടാക്കിയത്? ബിരിയാണി, ബീഫ് ബിരിയാണി. ബീഫ് ബിരിയാണി, ഓക്കെ. ഈ സിജോ ഒക്കെ എന്താ ചെയ്യുന്നത്? അവരൊക്കെ അങ്കിളിപ്പ ഡ്രൈവറാണ്. ഇന്നത്തെ വേറൊരു പ്രത്യേകത ഉണ്ട്, അതറിയാവോ? പിണറായി വിജയൻ സാറിന്റെ ബർത്ത്ഡേ. അതിലുപരി നമ്മുടെ ഏവരുടെയും ക്രിക്കറ്റിലെ ദൈവം സച്ചിൻ ടെണ്ടുൽക്കറുടെ 25 വിവാഹ വാർഷിക ദിനമാണ്. അറിയോ, സച്ചിൻ അഞ്ജലിയുടെ. ഓക്കെ, അപ്പൊ മെയ് മാസത്തിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ. ഓക്കെ, സന്തോഷമായിരിക്കട്ടെ. അപ്പൊ ഈ വീട്ടുകാരൻ നമ്മുടെ പരിപാടി കാണാറുണ്ടോ? ഞാൻ ആശംസൊക്കെ കൊടുത്തു. ആണോ? ഞാൻ ആശംസൊക്കെ കൊടുത്തു, പക്ഷെ പരിപാടി കാണണ്ടോന്നു ചോദിക്കണ്ടേ? പക്ഷെ എന്താ വിളിക്കാത്തെ ആന്റി? എന്താ പരിപാടി? ഓക്കെ, സന്തോഷം സന്തോഷം. അപ്പൊ ഞാൻ ചോദ്യത്തിലേക്ക് പോക്കോട്ടെ. എല്ലാവർക്കും ഹായ്, ഈദ് മുബാറക്ക്. ബിരിയാണിയിൽ കോഴിമുട്ട ഉണ്ടായിരുന്നു. ഓക്കെ, വെൽക്കം. ബിരിയാണിയിൽ കോഴിമുട്ട ഉണ്ടായിരുന്നു സാനിയ? ഇല്ല, ബീഫ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബീഫിലും കോഴിമുട്ട വെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, ഒരു ഭംഗിക്ക് വേണ്ടി വെക്കാം. ഓക്കെ, അപ്പൊ അതുവരെ ഞങ്ങൾ കാത്തിരിക്കണം അല്ലേ? ഓക്കെ, ചോദ്യം ഇതാണ്. 10 കോഴിമുട്ടയിൽ 1 പൊട്ടിയില്ല, ബാക്കി 9 പൊട്ടി. ആ പൊട്ടാത്ത മുട്ട എന്തുകൊണ്ടായിരിക്കും അത് പൊട്ടാതിരുന്നത്? അപ്പോഴേക്കും വീട്ടിലെത്തിയിട്ടുണ്ടാവും. അപ്പോഴേക്കിലും വീട്ടിലെത്തിയിട്ടുണ്ടാവും. മുട്ട എത്തിയതാണോ ഞാൻ എത്തിയതാണോ? രണ്ടും എത്തിയിട്ടുണ്ട്. ഒട്ടുമില്ല, ഞാൻ അത്ര വേഗത്തിൽ വീട്ടിലേക്ക് പോകുന്ന ആളല്ല. വണ്ടിക്കാണെങ്കിൽ എനിക്ക് അറിയാൻ പറ്റില്ലല്ലോ, വണ്ടി ഓടിക്കണ്ടേ? ആരെങ്കിലും ബാക്കിലുണ്ടാവും. ഇല്ല, ഞാൻ ഒറ്റയ്ക്ക് പോറേ, ഞാൻ ആരെയും കൂട്ടാറില്ല. ഉരുളയ്ക്ക് ഉപ്പേരിയാ. വേറെ ദരിസവിൽ ദരിസ വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. ഓക്കെ, വിളിച്ചോളൂ കേട്ടോ. സന്തോഷം, ഒരിക്കൽ കൂടി ആശംസകൾ. താങ്ക് യു, താങ്ക് യു. ഇന്ന് ഈ ചോദ്യം നിങ്ങളൊക്കെ ബുദ്ധിമുട്ടിക്കോ? ഇല്ല കേട്ടോ, ഒട്ടുമില്ല. പക്ഷെ ഇതിലൊരു ചെറിയൊരു ഫണ്ണി, നല്ലൊരു തമാശ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ആ ഒരു ട്രിക്കാണ് എനിക്ക് കിട്ടേണ്ടത്. ഹലോ ഹലോ, പറഞ്ഞോളൂ. ആൽബിൻ. ആൽബിൻ, ഓ, എപ്പോഴാ വന്നത്? മരടിലൊക്കെ പോയിട്ട്. തൈക്കൂടത്തുനിന്നുള്ള ആൽബിയാണോ? ഇന്നലെ മരടിന്നാണ് വിളിച്ചു എന്നൊക്കെ പറഞ്ഞത് എന്റെ അടുത്ത്. ഇന്നലെ തന്നെ വന്നാ? ഓക്കെ, സന്തോഷം. വേറെന്താ വിശേഷങ്ങള്? അപ്പൊ ചോദിച്ചോട്ടെ, പപ്പയും മമ്മിയും സഹോദരിയൊക്കെ അടുത്തുണ്ടോ? അമ്മയുണ്ട്. ഓക്കെ, ചോദ്യം കേട്ടില്ല മോനെ.
ചോദ്യം കേട്ടു, ഉത്തരം പറഞ്ഞോളൂ. പത്താമത്തെ കോഴി മുട്ടയിലില്ലേ കോഴിണ്ടായിരുന്നു, കുഞ്ഞുണ്ടായിരുന്നു. പത്താമത്തെ മുട്ടയിൽ കുഞ്ഞുണ്ടായിരുന്നു. അപ്പം ആ കുഞ്ഞ് ഉണ്ട് എന്നുള്ളത് അറിയണമെങ്കിൽ മുട്ട പൊട്ടണ്ടേ? മുട്ട പൊട്ടാതെ കുഞ്ഞുണ്ടെന്ന് അറിയാൻ പറ്റുമോ? മോനെ കടയിൽ നിന്ന് മുട്ട വാങ്ങിക്കുക, ആരാ കടയിൽ പോകാറുള്ളത്? മോനാണോ പോകുക അതോ ചേച്ചിയാണോ പോകുന്നത്? കടയിൽ പോകുന്നത് ആരാണ്? സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ കടയിൽ പോകുന്ന ആരാണ്? അപ്പൊ മോന് മുട്ട വാങ്ങിച്ചു കൊണ്ടുവരുമ്പോൾ എപ്പോഴെങ്കിലും കോഴിമുട്ടയിൽ കുഞ്ഞുണ്ടായിട്ടുണ്ടോ? പൊട്ടിച്ചു നോക്കിയിട്ട്? ഏ, പൊട്ടിച്ചു നോക്കാതെ കുഞ്ഞിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ പൊട്ടിക്കണ്ട, അപ്പോഴും പൊട്ടണ്ടേ? ഈ മുട്ട പൊട്ടിയിട്ടില്ല. മുട്ടയിൽ ഷഡ്ഡിണ്ടോ? മുട്ടയിൽ ഷഡ്ഡിണ്ടായിരുന്നു, കോഴിമുട്ട ഇടിഞ്ഞപ്പോ മുട്ടയിൽ ഷഡ്ഡിണ്ടായിരുന്നു അല്ലേ? ചേച്ചി അപാരം തന്നെ ചേച്ചിയുടെ ബുദ്ധി. ഒരു മോനെ, ചേച്ചിയുടെ തലയിൽ ഒരു അല്പം തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കണേ. ഓക്കെ, ഇനിയും വിളിച്ചോളൂ കേട്ടാ. സന്തോഷം. രസമാണെങ്കിൽ നമുക്ക്, ഇത്രയും പ്രതീക്ഷിച്ചില്ല ഞാൻ കോമഡികൾ വരുന്നത് കേട്ടോ. ഹലോ ഹലോ ഹലോ. പ്രതികരണങ്ങൾ പ്രതീക്ഷകൾ. ഹലോ, ഇങ്ങനെയാവുമ്പോൾ എൻ്റെ പ്രതീക്ഷകൾ മുഴുവൻ പോകും കേട്ടോ. ആ, ആരാണിത്? ഹന്ന. ആ ഹന്ന മോളെ, സുഖമാണോ? ആ സുഖം തന്നെയാണ്, അത് മനസ്സിലായി ഇപ്പോൾ ഫോൺ കട്ട് ചെയ്തതോടുകൂടി. ഹലോ ഹലോ, എവിടുന്നാ വിളിക്കുന്നത്? ആറാട്ടുകടവ്. ആറാട്ടുകടവിൽ ആരൊക്കെയപ്പം വെള്ളത്തിൽ? ആറാട്ടുകടവ് എവിടേത്? സൗത്ത് കളമശ്ശേരി. സൗത്ത് കളമശ്ശേരി. എന്താ പേര്? സെബാസ്റ്റ്യൻ ജോസഫ്. സെബാസ്റ്റ്യൻ ജോസഫ്, ഓ അടിപൊളി പേര്. സെബു. ആ സെബു, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? നമ്മുടെ ഈ പരിപാടി കണ്ടിട്ടുണ്ടോ മോനെ മുമ്പ്? എന്തെങ്കിലും ഒന്ന് ഉറപ്പിച്ച് പറ. ഇനി ആറിന്ന് ഏഴിലോട്ടാണ് അല്ലേ? എന്തായാലും അങ്ങനെ ഒരു കുഴപ്പം, പറയുന്നവർ അങ്ങനെ പറയുന്നുള്ളൂ, താഴോട്ട് എന്തായാലും പറയാറില്ല. അഞ്ചിൽ നിന്ന് നാലിലോട്ട് നിന്ന് പറയാറില്ല. ഓക്കെ, ആരൊക്കെയുണ്ട് വീട്ടില്? അമ്മ, അച്ഛൻ, ചേച്ചി, അനിയത്തി, അമ്മാമ. അമ്മാമ്മയ്ക്കും വീട്ടിലുള്ള മറ്റെല്ലാവർക്കും എൻ്റെ ഹായ്. അവരോട് പറ, ഹായ് പറയാൻ പറ. കേട്ടു കേട്ടു, ചെറിയ തോതിലാണെങ്കിലും കേട്ടു. മോനെ ഞാനൊരു തമാശ ചോദിച്ചോട്ടെ? പത്ത് കോഴിമുട്ടയിൽ ഞാൻ 10 എണ്ണവും എറിഞ്ഞു, അതിൽ 9 എണ്ണം പൊട്ടി, 1 എണ്ണം മാത്രം പൊട്ടിയില്ല, എന്താ കാരണം? റബ്ബർ മുട്ട. കടയിൽ നിന്ന് റബ്ബർ മുട്ട വാങ്ങിക്കാൻ കിട്ടും, പക്ഷേ അത് കാശ് കൊടുത്ത് റബ്ബർ മുട്ട വാങ്ങിക്കുന്ന എന്തിനാണ്? നമ്മള് കഴിക്കാൻ വേണ്ടിയല്ലേ. ഡേറ്റ്, കോഴിമുട്ടയുടെ ഡേറ്റ് കഴിഞ്ഞു അല്ലേ? ഡേറ്റ് കഴിഞ്ഞാലും മുട്ട പൊട്ടും, പക്ഷെ ചീമുട്ടായിരിക്കുന്നു മാത്രം. ഓക്കെ, എന്തായാലും വിളിച്ചോളൂ കേട്ടാ. ശനി ഞായറും നമ്മുടെ പരിപാടി ഉണ്ട് ഇതേ സമയത്ത് കേട്ടാ, സമ്മാനം ഉണ്ടാവും കേട്ടാ. ഓക്കെ, സന്തോഷം. ചോദ്യം ഒന്ന് മാറ്റണം എന്നുണ്ടോ? ഞാനന്നേരം ചോദിക്കട്ടെ, നമ്മളെ ഡയറക്ടറോടൊക്കെ ഒന്ന് ചോദിക്കട്ടെടാ. അവർ സമ്മതിക്കുകയാണെങ്കിൽ മാത്രമേ ഞാൻ ചോദ്യം മാറ്റുള്ളൂ. കാരണം ഇന്ന് നമ്മൾ ചോദിച്ച ഒരു ചോദ്യത്തിൽ നിന്ന് മാത്രമേ നമുക്ക് ഉത്തരം കിട്ടിയിട്ടുള്ളൂ. അതും സക്കറിയ ഫ്രം മട്ടാഞ്ചേരി. ഹലോ ഹലോ, പറഞ്ഞോളൂ, ആരാ? സഞ്ജന. സഞ്ജന. ഓക്കെ, സഞ്ജന സുഖമായിരിക്കുന്ന? ആരൊക്കെ ഉണ്ട് അടുത്ത്? എല്ലാവർക്കും എൻ്റെ ഹായ്, ഈദ് മുബാറക്ക്. ഓക്കെ, ഒന്നുകൂടെ ശബ്ദം വരട്ടെ. ഓക്കെ ഓക്കെ ഓക്കെ, ആരാ മോളെ പറഞ്ഞേ? ചേട്ടൻ. ഓക്കെ സഞ്ജന, അപ്പൊ ഞാൻ ചെറിയൊരു ചോദ്യം ചോദിച്ചു, തമാശ കേട്ടിരുന്നോ? അത് ഉത്തരം കിട്ടിയാ?
ഉത്തരം ഞാൻ ഒന്ന് പറഞ്ഞു നോക്കാം സാർ. ഒമ്പതും ഒരെണ്ണം പൊട്ടി എന്ന് പറഞ്ഞ മുട്ട പൊട്ടി എന്ന് പറഞ്ഞില്ലല്ലോ, ഒരെണ്ണം പൊട്ടി എന്നല്ലേ പറഞ്ഞു? ഞാൻ 10 മുട്ട വാങ്ങിച്ചു. ഓക്കെ, 10 മുട്ടയിൽ 10 ഞാൻ എറിഞ്ഞു. കോഴിമുട്ട 10 എണ്ണം എറിഞ്ഞു. ആ 10 എണ്ണത്തിൽ 9 എണ്ണേ പൊട്ടിയുള്ളൂ, ഒരെണ്ണം പൊട്ടിയില്ല. ഒരെണ്ണം പൊട്ടിയില്ല, ഒരു മുട്ട പൊട്ടിയില്ലെന്ന് പറഞ്ഞില്ലല്ലോ. കോഴിമുട്ട തന്നെയാണ്. എന്തോ? കോഴിമുട്ട തന്നെയാണ്. കോഴിമുട്ടയാണ്, പക്ഷേ ഒരു മുട്ട പൊട്ടിയില്ല. ഒരു മുട്ട പൊട്ടിയില്ല. കിട്ടില്ല ഈ ഉത്തരം, അങ്ങനെ പെട്ടെന്ന് കിട്ടില്ല. ഒരു മുട്ട പൊട്ടിയില്ല. ചോദ്യം ഞാൻ വ്യക്തമാക്കി തരാം. 10 മുട്ടയിൽ 9 മുട്ട 10 ഞാൻ എറിഞ്ഞു, പക്ഷേ 9 എണ്ണവും പൊട്ടി, ഒരു മുട്ട മാത്രം പൊട്ടിയില്ല. ഒരു മുട്ട പൊട്ടിയില്ല. മുട്ടത്തലയൻ കുട്ടപ്പൻ മുട്ടയുമായി വരുന്നുണ്ട്. ഒരു മുട്ട മാത്രം പൊട്ടിയില്ല. ഒരു മുട്ട കിട്ടുന്നില്ല, കാത്തിരുന്ന് കണ്ടോളൂ കേട്ടോ. ഓക്കെ ഓക്കെ, സന്തോഷം. ഹലോ, ഹലോ, പറഞ്ഞോളൂ. സുകുമാരൻ നായർ ചേട്ടൻ നമ്മുടെ പരിപാടി കാണാറുണ്ട് ചേട്ടാ? ഇന്ന് ഫസ്റ്റ് ടൈം കാണുന്നതാണോ? ഇന്ന് ആദ്യമായിട്ട് കാണുന്നതാണോ പരിപാടി? ഓക്കെ, നമ്മളെല്ലാ ശനിയാഴ്ച, നമ്മൾ കോവിഡ് വന്നതിന് ശേഷം തുടങ്ങിയൊരു പരിപാടിയാണ്. ആളുകൾക്ക് ആശ്വാസം നൽകാൻ ഒരൽപ്പം തമാശകൾ. ശനിയും ഞായറും കേട്ടോ, എല്ലാ ശനിയും ഞായറും ഉണ്ട്, വൈകിട്ട് 8 മുതൽ 9 വരെ. നമ്മളൊരു തമാശ ചോദിക്കും, തമാശയ്ക്ക് ഉത്തരം നൽകുകയാണെങ്കിൽ ചെറിയൊരു സമ്മാനം ഉണ്ടാവും, നറുക്കെടുപ്പിലൂടെ 2 പേർക്ക്. ഇന്നത്തെ തമാശ ഇതാണ് ഞാൻ ചോദിച്ചത്. ഞാനൊരു 10 കോഴിമുട്ട വാങ്ങിച്ചു, 10 എണ്ണവും ഞാൻ എറിഞ്ഞു, നല്ല സ്ട്രോങ്ങിലാണ് എറിഞ്ഞത്, പക്ഷെ 9 എണ്ണേ പൊട്ടിയുള്ളൂ, ഒരെണ്ണം പൊട്ടിയില്ല. ആ പൊട്ടാതിരുന്നത് എന്തുകൊണ്ടാണ്? താഴെ വീണ് കാണില്ല എന്ന് അല്ലേ? പക്ഷെ മുട്ട താഴെ വീണു. അപ്പൊ നോക്കാം നമുക്ക് എന്ത് പറ്റി മുട്ടയ്ക്ക് എന്നുള്ളത് കേട്ടാ. ഓക്കെ, ഇനിയും വിളിച്ചോളൂ. ഓക്കെ, സന്തോഷം. ചെറിയൊരു ഇടവേള, ചെറിയൊരു ബ്രേക്ക് എടുത്ത് ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം കേട്ടാ. വെയിറ്റ് ചെയ്തോളൂ, നിങ്ങൾക്ക് വേണ്ടി ഞാനിവിടെയുണ്ട്, എനിക്ക് വേണ്ടി നിങ്ങളും. പ്രതീക്ഷയോടെ തന്നെ പ്രതികരണങ്ങൾ, പ്രതീക്ഷകൾ. ഹലോ, ഹലോ, നമസ്തേ, വിനോദാ. പിന്നെ വിനോദേട്ടാ, ചോദ്യത്തിന് ഉത്തരം കിട്ടിയിരുന്നോ? ഇല്ലല്ലോ. ആ മുട്ട മറ്റേ കൊച്ചി മെട്രോയുടെ ഭാഗ്യചിഹ്നമായ വിലുവിന്റെ മേത്ത തൂണാന്ന് വിചാരിച്ചിട്ട്. ഓക്കെ, അതെന്തായാലും നിൽക്കട്ടെ, ഞാൻ ചോദ്യം മാറ്റിത്തരാം കേട്ടാ. ടിവിയുടെ ശബ്ദം ഒന്ന് കുറച്ചോളൂ. ഒരു മൂലയിലിരുന്ന് ലോകം ചുറ്റി സഞ്ചരിക്കുന്നതാരാണ്? അടുത്ത ചോദ്യം, ഒരു മൂലയിലിരുന്ന് ലോകം ചുറ്റി സഞ്ചരിക്കുന്നതാരാണ്? വേഗം പറയണം. ഒരു മൂലയിലിരുന്ന് ലോകം ചുറ്റി സഞ്ചരിക്കുന്നത് കോമ്പസ്. കോമ്പസ് അല്ലേ? കോമ്പസ് എന്നല്ലേ പറഞ്ഞത്? അതെ അതെ അതെ. ഉത്തരം വളരെയധികം തെറ്റാണ്, ഇനിയും വിളിച്ചോളൂ. ഓക്കെ, ഹലോ, 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 ഫാത്തിമ അലി. ഓക്കെ, സുഖായിരിക്കുന്നു? ഈദാശംസകൾ. ആരെങ്കിലും ഉണ്ടോ ഒന്ന്? ഇവിടെ ആരുമില്ല, എല്ലാരും പോയി. അപ്പൊ ചോദ്യം കേട്ടോളൂ, ചെറിയൊരു ചോദ്യം തമാശ. ഒരു മൂലയിലിരുന്ന് ലോകം ചുറ്റി സഞ്ചരിക്കുന്ന ആരാണ്? സൂര്യൻ. സൂര്യൻ ഉത്തരം പൂർണ്ണമല്ല, കാത്തിരുന്ന് കാണാം കേട്ടോ. ഓക്കെ, സന്തോഷം. ഹലോ, 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 പറയൂ, ആരാ? ആ, സൽമാൻ. സൽമാൻ. ഓക്കെ,
സൽമാൻ മുമ്പൊരിക്കൽ വിളിച്ചിട്ടുണ്ടോ? ഓക്കെ, എവിടെയായിരുന്നു സ്ഥലം? കറുകപ്പള്ളി. കറുകപ്പള്ളി, ഓക്കെ. ഇന്നലെയാണോ വിളിച്ചത്? എല്ലാവർക്കും ഈദ് ആശംസകൾ. താങ്ക് യു. എന്താ ഒരു ഉഷാറില്ലാത്ത വീട്ടില്? വീട്ടിലൊരു ഉഷാറില്ല? ഉഷാറുണ്ടാ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ഉഷാറിലേക്ക് ഞാൻ വേറൊരു ഉഷാറ് തരുന്നു. ഒരു മൂലയിൽ ഇരുന്ന് ലോകം ചുറ്റി സഞ്ചരിക്കുന്നത് ആരാ? ഗ്ലോബ്. ഗ്ലോബ് അല്ലേ? തെറ്റാണോ? ഇനിയും വിളിച്ചോളൂ. ഒരു മൂലയിലിരുന്ന് കേട്ടോ. ഹലോ, ഹലോ, ഹലോ ഷാമില. ഷാമിൽ, ഒരു മൂലയിലിരുന്ന് ലോകം ചുറ്റി സഞ്ചരിക്കുന്ന ആരാണ്? സമയം. സമയം. ഉത്തരം തെറ്റാണോ? ഇനിയും വിളിച്ചോളൂ. ഇത് ക്ലോക്ക്. ക്ലോക്ക്. ക്ലോക്ക് പൂർണ്ണമല്ല. വിളിക്കാം കേട്ടാ. അടുത്ത ചോദ്യം അത്ര പ്രയാസമാണോ? അല്ലല്ലോ. ഹലോ, ഹലോ, പറഞ്ഞോളൂ, ആരാണ്? തിരുവാങ്കുളത്ത് നിന്ന്. വത്സ. ഓക്കെ, നമ്മുടെ വിളിക്കാറുണ്ടല്ലേ? അപ്പം ഞാൻ വീണ്ടും, നമ്മുടെ കോവിഡ് നമുക്കൊരു ആശ്വാസം കിട്ടിയതായിരുന്നു നമ്മുടെ സംസ്ഥാനം. ഇന്ത്യ മാതൃകയാണ് അല്ലെങ്കിൽ കേരളം മാതൃകയാണെന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ലോകരാജ്യങ്ങളൊക്കെ. ഇപ്പം എല്ലാവരെയും കടത്തിവെട്ടുന്ന രീതിയിലേക്കാണ് പോകുന്ന കാര്യങ്ങൾ. മരണസംഖ്യ 4000 എത്തുന്നു ഇന്ത്യയുടെ മൊത്തം. രോഗബാധിതരുടെ എണ്ണം 100,000 സംതിങ് ആയി. കേരളത്തിൽ ഇന്ന് 53 റിപ്പോർട്ട് ചെയ്തു. എറണാകുളത്ത് 4 ഇന്നൊരു മരണം സംഭവിച്ചു. സൂക്ഷിക്കുക. പുറത്തേക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ മാസ്ക് ധരിക്കുക, അകലം പാലിക്കുക കേട്ടാ. അധികം സമ്പർക്കത്തിലേക്കൊന്നും പോകണ്ട കേട്ടാ. പരിസരത്തുള്ളവരോടോ ഒന്നും ഒക്കെ ഒന്ന് ഒരല്പം നീങ്ങി നോക്കെ സംസാരിച്ചാൽ മതി. ആരൊക്കെ എവിടുന്നൊക്കെ എങ്ങനെയൊക്കെ വന്നു എന്നൊന്നും നമുക്കറിയില്ലല്ലോ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ അടുത്തോ പരിസരങ്ങളിലോ ആരെങ്കിലും മറ്റ് സംസ്ഥാനത്തുനിന്നോ വിദേശത്തുനിന്നോ വന്നിട്ട് അവർ ക്വാറന്റൈനിൽ വീട്ടിൽ കഴിയാമെന്ന് പറഞ്ഞ് പോയിട്ട് പുറത്തിറങ്ങുന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് അധികാരികളെ അറിയിക്കുക കേട്ടാ. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ ഓക്കെ. ചോദ്യം ഇതാണ്, ഒരു മൂലയിലിരുന്ന് ലോകം ചുറ്റി സഞ്ചരിക്കുന്ന ആരാണ്? ടെലിവിഷൻ ആണോ? ടെലിവിഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അല്ല എന്നേ ഉത്തരം പറയുള്ളൂ. ടെലിവിഷൻ ഒരു മൂലയിലല്ലോ. ഇതൊരു മൂലയിലേ ഇരിക്കുകയുള്ളൂ. അവിടെയാണോ അതിൻ്റെ സ്ഥാനം? അപ്പം എന്തായാലും വിളിച്ചോളൂ. ഓക്കെ. ഹലോ, ഹലോ, പറയൂ, ആരാ? ഓക്കെ, രവിത. രവിത, ഇനി ഞാൻ ആ പേര് മറക്കില്ല കേട്ടോ. ഞാൻ ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്ന രചിത രചിത എന്നായിരുന്നു. ഉത്തരം കിട്ടിയാ? സ്റ്റാമ്പ് അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആണ് എന്നും പറയില്ല, അല്ല എന്നും പറയില്ല. ഒരു മൂലയിൽ ഇരുന്ന് ലോകം ചുറ്റി സഞ്ചരിക്കുന്നത് ആരാണ് എന്നാണ് എൻ്റെ ചോദ്യം. ഉറപ്പിച്ചോ? ഉത്തരം ശരിയാണ്, സ്റ്റാമ്പ് കേട്ടാ. രവിത കാത്തിരുന്ന് കണ്ടോളൂ പ്രോഗ്രാമിൻ്റെ അവസാനം വരെ. ഓക്കെ ശരി. ഓക്കെ, അപ്പം രവിത നമ്മളെ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടി കേട്ടോ. ചോദ്യം ഒന്ന് മാറ്റി പിടിച്ചപ്പോഴേക്കിനും ടക്കേന്ന് ഉത്തരം വരുന്നുണ്ട്. പക്ഷേ ആ ചോദ്യം മറ്റേ ചോദ്യം വെയിറ്റാണ് നമ്മുടെ കേട്ടോ. ഹലോ, ഹലോ, എവിടെ നിന്നാണ്? ആ, സുഖമായിരിക്കുന്ന? എല്ലാവരും ഉണ്ടോ വീട്ടിൽ? ആണോ, വെറുതെ തമാശക്കാ? ഓക്കെ, അപ്പം അതിൽ ഉൾപ്പെട്ടില്ലേ? ഓക്കെ ഓക്കെ, സുഖമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ? ഓക്കെ, സന്തോഷം. അപ്പം ഞാൻ പിന്നെ, നമുക്കെപ്പോഴും റംസാനല്ലേ, നമുക്കെപ്പോഴും റംസാനുണ്ട്, എപ്പോഴും ക്രിസ്മസ് ഉണ്ട്, ഈസ്റ്റർ ഉണ്ട്, വിഷു ഉണ്ട്, ഓണം ഉണ്ട്, ഇതൊക്കെ നമ്മൾ എപ്പോഴും ആഘോഷിക്കാറുണ്ട്.
മുട്ടയുടെ ഉത്തരം എന്റെ കയ്യിലുള്ള ഉത്തരം തന്നെയാണത്. പക്ഷെ പറയും, ഞാൻ ചോദിക്കുന്നവർക്ക് ആർക്കും അത് അറിയില്ല. അറിയോ? ആ, പുഴുങ്ങിയല്ല, കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്, പച്ച വാങ്ങിച്ചതാ. ആണോ? ഞാൻ ചോദിക്കാം വേറെ. ഞാനിപ്പോ വേറെ ചോദിച്ചു ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആല്. മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആല്. അറിയില്ല. അപ്പൊ എന്തായാലും വിളിച്ചോളൂ, ഇനിയും വിളിച്ചോളൂ കേട്ടാ. ഓക്കെ ഓക്കെ, സന്തോഷം. ഹലോ, ഹലോ, ആ ആരാണ്? ഹലോ, ആ പറയൂ, ആരാ? കേട്ടില്ല. ടിനു. ടിനു എവിടുന്നാ വിളിക്കണേ? ആ പേര് പറ, പേര് പറ. ടിനു. ടിനു, ടിനു. ഓക്കെ, ആരൊക്കെയുണ്ട് മോനെ വീട്ടില്? മോനെ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആല്. മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആല്. ആല്, ലാലല്ല ഞാൻ ചോദിച്ചത്, ആല്. ആല് കണ്ടിട്ടില്ലേ? ആല്, ആല് കണ്ടു, ആൽമരൊക്കെ കണ്ടിട്ടില്ലേ? അപ്പൊ സാരല്ല, കാത്തിരുന്ന് കണ്ടോളൂ. ഓക്കെ ഓക്കെ, വളരെ എളുപ്പമുള്ള ചോദ്യമാണല്ലോ. ഹലോ, പറഞ്ഞോളൂ, ആരാണ്? സോന. സോന എവിടുന്നാണ് സോന? സോന, സോന, നീ ഒന്നാം നമ്പർ. ആ പാട്ട് കേട്ടിട്ടുണ്ടോ? ഇഷ്ടമാണോ പാട്ട്? ആണോ? ഓക്കെ, അപ്പൊ മോളെ ചോദ്യത്തിലേക്ക് പോകട്ടെ. നമ്മുടെ പരിപാടി കാണാറുണ്ടോ? നിക്കാനാ? അപ്പൊ ഇന്നലെ വിളിച്ചിട്ട് കിട്ടിയില്ലേ? ഓക്കെ, ഇന്നലെ ബർത്ത്ഡേ ആഘോഷിച്ച അമ്മാമ്മക്ക്, സോനയുടെ അമ്മാമ്മക്ക് ഞങ്ങളുടെ വക ജന്മദിനാശംസകൾ. മതിയാ? ഓക്കെ, പ്രത്യേക ഹായ്. അതിലുപരി ഈദ് ആശംസകൾ. പ്രത്യേക വിനീത നമസ്കാരം എന്റെ വക. എന്തെങ്കിലും വേണോ? ചോദ്യം വേണോ അല്ലേ? മലയാളികൾക്ക് ഇഷ്ടമുള്ള, ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആൽ. മലയാളികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആല്. അരയാൽ കൊമ്പിലിരുന്ന് ആടി അല്ലേ? ഓക്കെ സോന, കാത്തിരുന്നോളൂ കേട്ടാ. ഓക്കെ, സന്തോഷം. അപ്പോ ഹലോ, ഹലോ, പറഞ്ഞോളൂ ആരാ? ഹലോ, പറയൂ. ഹലോ, പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. ഞാൻ കാക്കനാട് നിന്നാ വിളിക്കുന്നത്. കാക്കനാട് ആരാണാവോ? സിനി ജോൺസൺ. നമ്മുടെ പരിപാടി കാണാറുണ്ടോ? ഇല്ല, ഇത് ഫസ്റ്റ് ടൈമാണ് കണ്ടത്. ഓ, ഇത്ര ദിവസങ്ങളായി ഞങ്ങൾ വരാൻ തുടങ്ങി. ചില ആളുകളൊക്കെ ഇപ്പോഴാ കാണുന്നത്. നേരത്തെ കാക്കനാട് നിന്ന് വിളിച്ചൊരു ചേട്ടനും ഇപ്പോഴാ കണ്ടതെന്ന് പറഞ്ഞു. സാരമില്ല, അപ്പൊ സിനി ശനിയും ഞായറും നമ്മൾ ലൈവ് ഉണ്ട്, 8 മണി മുതൽ 9 മണി വരെ. ചെറിയൊരു തമാശ ചോദിക്കും, തമാശക്ക് ഉത്തരം നൽകുകയാണെങ്കിൽ നറുക്കെടുപ്പിലൂടെ രണ്ടു പേർക്ക് സമ്മാനങ്ങൾ ലഭിക്കും. ആരൊക്കെയുണ്ട് വീട്ടില്? സിനി എന്ത് ചെയ്യുന്നു? ഹസ്ബൻഡ് ഉണ്ട്, ഒരു മോനുണ്ട്. എല്ലാവർക്കും എന്റെ ഈദ് ആശംസകൾ. ഓക്കെ, സിനി എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ? ഹസ്ബൻഡിന്റെ, പറഞ്ഞോളൂ. ഹസ്ബൻഡിന്റെ, എന്റെ ഹസ്ബൻഡിന്റെ ബർത്ത്ഡേ ആണ്. എന്നാണ്? 26th. അതെ അതെ. ഓക്കെ, അപ്പോ ചേട്ടന്റെ പേരെന്താണ്? ജോൺസൺ. ജോൺസൺ, 26-ന് ജന്മദിനം ആഘോഷിക്കുന്ന ജോൺസൺ ചേട്ടന് ഞങ്ങളുടെ വക ജന്മദിനാശംസകൾ. ഓക്കെ, പോരെ,
എന്തെങ്കിലും വേണോ? ചോദ്യം വേണം. മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആൽ? വരാൽ. വരാൽ കഴിച്ചിട്ടുണ്ടോ? ധാരാളം. അപ്പം ഒരു കാര്യം ചെയ്യൂ, ചേട്ടൻ്റെ ബർത്ത്ഡേ നിന്ന് കുറച്ച് വരാലൊക്കെ വാങ്ങി അങ്ങ് പൊരിച്ചങ്ങ് വെക്കും, ഞങ്ങളൊക്കെ അങ്ങോട്ട് വരാം. സന്തോഷം കേട്ടാ. ഓക്കെ, ഇനിയും വിളിച്ചോളൂ കേട്ടാ. ഓക്കെ, താങ്ക് യു. അടുത്ത ശനിയാഴ്ച നിങ്ങളുടെ വിളി ഞാൻ പ്രതീക്ഷിക്കുന്നു കാക്കനാട് നിന്ന്. ഓക്കെ, സന്തോഷം. അപ്പം നമ്മുടെ പ്രോഗ്രാമിൻ്റെ സമയം ഇവിടെ ഏകദേശം പൂർണ്ണമായി തുടങ്ങുകയാണ് കേട്ടോ. ഒരുപാട് സമയമായി ഞാൻ പറഞ്ഞു, കോവിഡ് നമ്മുടെ സംസ്ഥാനം ഒരല്പം മെച്ചപ്പെട്ട് വരികയായിരുന്നു. നിയന്ത്രണങ്ങളിലും നിബന്ധനകളും നമ്മളെ മലയാളികൾ അതനുസരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, പക്ഷേ ഒരു വ്യാപനം എന്ന് പറയാൻ പറ്റില്ല എങ്കിൽ പോലും നമ്മളത് ഒന്ന് ശ്രദ്ധ പുലർത്തേണ്ട ആവശ്യം. ഒട്ടും രോഗികളില്ലാതെ വന്ന അവസ്ഥയിൽ നിന്ന് എണ്ണം ഇങ്ങനെ വർദ്ധിച്ചു വരുന്നു ഓരോ ദിവസവും കൂടുന്തോറും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ സമ്പർക്കം പുലർത്തരുത്, കഴിയുന്നതും സമ്പർക്കങ്ങൾ ഒഴിവാക്കുക, എവിടെയെങ്കിലുമൊക്കെ പോകുകയാണെങ്കിൽ സുരക്ഷിതത്വം പാലിക്കുക, സർക്കാർ ബന്ധപ്പെട്ട അധികാരികളൊക്കെ ആരോഗ്യവകുപ്പൊക്കെ നൽകുന്ന നിർദ്ദേശങ്ങൾ നമ്മൾ പാലിക്കുക, വീട്ടിലേക്ക് വന്ന ഉടനെ തന്നെ നമ്മൾ കൈ നല്ലവണ്ണം കഴുകുക, യാത്ര ചെയ്യുമ്പോൾ ATMൽ മറ്റ് സ്ഥലങ്ങളിലൊക്കെ നമ്മളെ ടച്ചും കഴിയുന്നതും ഒഴിവാക്കുക. എന്തായാലും സുരക്ഷിതത്വം നമ്മുടെ ഭാഗത്തു നിന്ന് എപ്പോഴും ഉണ്ടാവണം. നമ്മൾ സുരക്ഷിതരായാലേ നമുക്ക് മറ്റുള്ളവരെ സുരക്ഷിതരാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ചോദ്യം ചോദിച്ചതിൽ നിന്ന് രണ്ട് പേര് മാത്രമാണ് നമുക്ക് ശരിയായ ഉത്തരം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഒരു നറുക്കെടുപ്പിൻ്റെ ആവശ്യം വരുന്നില്ല. ഉത്തരം പറഞ്ഞ രണ്ട് പേരും അവർക്ക് തന്നെ അറിയാലോ. ഒന്ന് സക്കരിയ ഫ്രം മട്ടാഞ്ചേരി, രണ്ടാമത് രവിത ചോറ്റാനിക്കര. ഈ രണ്ട് പേരുമാണ് ഇന്നത്തെ എപ്പിസോഡിലെ വിജയികൾ. ഈ രണ്ട് പേരും ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. നിങ്ങളുടെ പേര്, വിലാസം, കോൺടാക്റ്റ് നമ്പർ, അതോടൊപ്പം നിങ്ങൾക്ക് കണക്ഷൻ, കേബിൾ കണക്ഷൻ തന്നിട്ടുള്ള ഫ്രാഞ്ചൈസിയുടെ പേര്, LCO കോഡ്, ഈ രണ്ടും ആ ഏജൻസിയോട് ചോദിച്ചാൽ അവർ പറയുന്നു തരും. അതുൾപ്പെടെ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് വാട്സപ്പ് ചെയ്യുക. എന്നാൽ ഞങ്ങൾ അടുത്ത ശനിയാഴ്ചയ്ക്ക് മുമ്പ് നിങ്ങളെ കോൺടാക്ട് ചെയ്യും. നിങ്ങൾ ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ വന്ന് സമ്മാനം കൈപ്പറ്റണം. സ്വയം ശ്രദ്ധിക്കുക. നിങ്ങളുടെ വാട്സപ്പ്, ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ 7994259825. ഞങ്ങൾക്ക് മെസ്സേജ് തരുന്നതിനനുസരിച്ച് ഞങ്ങൾക്ക് നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇന്നലെ അനൗൺസ് ചെയ്ത അമൽ ഞങ്ങളെ ബന്ധപ്പെട്ടിരുന്നു, പക്ഷേ ചിറ്റൂരിൽ നിന്നുള്ള ജാൻസി ഇതുവരെ ഞങ്ങളെ ബന്ധപ്പെട്ടിട്ടില്ല. ഞങ്ങളൊരു ലിമിറ്റേഷൻ വെച്ചിട്ടുണ്ട്, ആ സമയത്തിനുള്ളിൽ ഞങ്ങൾക്ക് മെസ്സേജ് വന്നിട്ടില്ലെങ്കിൽ ആ സമ്മാനം ലാപ്സായി പോകുന്നതാണ്. പിന്നെ അതിൽ പരാതികൾ ഉന്നയിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് മാത്രം ഉണർത്തിയാണ്. എന്തായാലും എല്ലാ ആഘോഷം ഇന്ന് ഈദ് ആഘോഷിക്കുന്ന എല്ലാ മുസ്ലിം സഹോദരങ്ങൾക്കും പ്രത്യേകം ഈദ് ആശംസകൾ നേർന്നുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ പരിപാടിയിലേക്ക് വിളിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വീണ്ടും അടുത്ത ശനിയാഴ്ച നമുക്ക് പ്രതികരണങ്ങൾ പ്രതീക്ഷകളുമായി കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ, ശുഭരാത്രി, മധുര സ്വപ്നാശംസകളോടെ, സുഖനിദ്ര, ഗുഡ് നൈറ്റ്.